പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസം 5000 രൂപ വരെ ഉറപ്പായി പെൻഷൻ നൽകുന്ന കേന്ദ്ര പദ്ധതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഓൺലൈനിലൂടെയും അപേക്ഷിക്കുവാൻ കഴിയുന്നതിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. APY എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അടൽ പെൻഷൻ യോജന എന്ന പദ്ധതിയിലാണ് ഇപ്പോൾ ഈ പുതിയ മാറ്റം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 60 വയസ്സ് കഴിയുമ്പോൾ 1000 രൂപ മുതൽ 5000 രൂപ വരെ ഉറപ്പായ പെൻഷൻ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. മാസം 1000 രൂപ, 2000, 3000, 4000, 5000 എന്നിങ്ങനെയുള്ള പെൻഷൻ തുക ഏതാണ് വേണ്ടതെന്ന് അപേക്ഷകർക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പ്രവാസികളെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇളവും ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ബാങ്കുകൾ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുകൾ വഴിയായിട്ടും ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മറ്റ് രേഖകളൊന്നുമില്ലാതെ തന്നെ ഈ പദ്ധതിക്കായി അപേക്ഷിക്കാം. ഏത് വരുമാനക്കാർക്കും ഈ പെൻഷൻ പദ്ധതിയിൽ അംഗമാകുവാൻ കഴിയും. സ്വകാര്യ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ തുടങ്ങി വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് പെൻഷൻ നേടിത്തരുന്ന സമ്പാദ്യ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങി പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏത് ബാങ്കിലും പെൻഷൻ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. വീട്ടമ്മമാർക്കും ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അടക്കുന്ന വാർഷിക തുകയുടെ 50% അഥവാ 1000 രൂപ എന്ന നിലയിൽ നൽകി ആദ്യത്തെ 5 വർഷം കേന്ദ്ര സർക്കാരും അക്കൗണ്ട് ഉടമയോടൊപ്പം സമ്പാദ്യത്തിൽ പങ്കുചേരും. 18-40 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർ മാസം തോറും ഒരു നിശ്ചിത തുക ഈ പദ്ധതിയിൽ അടക്കണം. 60 വയസ്സെത്തുവാൻ ബാക്കിയുള്ള വർഷങ്ങൾ, മാസം തോറും പ്രതീക്ഷിക്കുന്ന പെൻഷൻ തുക എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മാസം തോറും അടക്കേണ്ട തുക തീരുമാനിക്കുന്നത്. 18 വയസ്സുള്ള ഒരാൾ മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്നതിനായി ഓരോ മാസവും 42 രൂപയാണ് നിക്ഷേപിക്കേണ്ടത്. എന്നാൽ മാസം 5000 രൂപയാണ് പെൻഷൻ ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ട തുക മാസം 210 രൂപയാണ്. എന്നാൽ 40 വയസ്സുള്ള ഒരാൾ മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്നതിനായി 291 രൂപയാണ് മാസം അടക്കേണ്ടത്. അതുപോലെ 5000 രൂപ പെൻഷൻ ലഭിക്കുന്നതിനായി മാസം 1454 രൂപയുമാണ് നിക്ഷേപിക്കേണ്ടത്. മറ്റ് പെൻഷൻ പദ്ധതികളിലൊന്നും ഉറപ്പായ വരുമാനം വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് പെൻഷൻ തുക സംബന്ധിച്ച് സർക്കാർ ഉറപ്പ് നൽകുന്നു. പെൻഷൻ ലഭിക്കുമ്പോൾ അക്കൗണ്ട് ഉടമ മരണമടഞ്ഞാൽ ജീവിത പങ്കാളിക്ക് തുടർന്നും പെൻഷൻ തുക ലഭിക്കുന്നതാണ്. അപേക്ഷകന് 60 വയസ്സ് തികയുമ്പോൾ എല്ലാ മാസവും നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ നിശ്ചിത തുക പെൻഷനായി ലഭിക്കുന്നതാണ്. പെൻഷൻ ലഭിക്കുമ്പോൾ അക്കൗണ്ട് ഉടമ മരണമടഞ്ഞാൽ ജീവിത പങ്കാളിക്ക് തുടർന്നും ഈ പെൻഷൻ തുക കിട്ടും. ജീവിത പങ്കാളിയുടെ മരണശേഷം മുതലും പലിശയും ചേർന്ന കോർപ്പസ് തുക നോമിനിക്ക് ലഭിക്കുകയും ചെയ്യും. 5000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ തുടങ്ങിയ അക്കൗണ്ടിൽ 60 വയസ്സായി പെൻഷൻ ലഭിച്ചു തുടങ്ങുമ്പോൾ ഉദ്ദേശം 8.5 ലക്ഷം രൂപ മുതലും പലിശയും ഉൾപ്പെടെ സമാഹരിച്ചിട്ടുണ്ടാകും. ഈ തുകയായിരിക്കും നോമിനിക്ക് ലഭിക്കുക. ബാങ്കുകൾ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ അടൽ പെൻഷൻ യോജനയിൽ ചേരാം. അപേക്ഷാ ഫോം ബാങ്കുകളിൽ നിന്നും അതുപോലെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തേണ്ടതാണ്. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയും നൽകണം. അപേക്ഷ അംഗീകരിച്ചാൽ മൊബൈലിൽ സന്ദേശം ലഭിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ പെൻഷൻ പദ്ധതിയിൽ ആർക്കും ഓൺലൈനായി ചേരാവുന്നതാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ കാര്യം അറിയിച്ചത്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള EKYC സൗകര്യമാണ് ഇതിന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതോടെ ബാങ്ക് ശാഖകളെയോ മറ്റ് ഏജൻസികളെയോ സമീപിക്കാതെ തന്നെ ആർക്കു വേണമെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാകാം. സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് വഴിയാണ് പൂർണ്ണമായും പേപ്പർ രഹിതമായി തന്നെ അടൽ പെൻഷൻ അക്കൗണ്ട് തുടങ്ങുവാൻ കഴിയുക. XML ഫയൽ വഴി ശേഖരിക്കുന്ന ആധാർ വിവരങ്ങൾ EKYC ആയി പ്രവർത്തിക്കുന്നതോടൊപ്പം ഉപഭോക്താവ് ഓൺലൈനായി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശേഖരിക്കുന്നു. സേവിംഗ്സ് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനിലൂടെ പങ്കിടുകയും നിശ്ചിത തുക പ്രതിമാസം അടക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. ഒക്ടോബർ 27 പുറത്തിറക്കിയ സർക്കുലറിലാണ് ഓൺലൈനായി അടൽ പെൻഷൻ പദ്ധതിയിൽ ചേരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതായി PFRDO അറിയിച്ചത്. ഈ പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള വിവിധ സർക്കാർ ആനുകൂല്യങ്ങളെയും പദ്ധതികളെയും കുറിച്ച് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.